ഹലോ എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേയായി ഒരു ഫുഡ് റെസിപ്പി പാചകത്തിൻ്റെ വീഡിയോ കയറ്റി വന്നിട്ടില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫും കൂർക്കയും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ സവാള, തക്കാളി, ചുവന്നുള്ളി, ഈ ഐറ്റംസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കണക്കൊന്നും പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, അപ്പോൾ ഒന്നും വിചാരിക്കരുതേ. അപ്പോൾ നമ്മളിനി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-12-15 വെളുത്തുള്ളി അല്ലി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മളൊരു 3 കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഓയിലാണ് വെക്കുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ചുവന്നുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, നന്നായി അരിഞ്ഞു പോയരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കുക. നന്നായിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം നല്ലതായിട്ട്. അത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പേസ്റ്റ് പോലെ വെള്ളം ചേർക്കാതെ അടിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സബോളയിലേക്ക് നമ്മൾ അടിച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് ചൂടായി റെഡിയായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. എന്താ, നമ്മൾ മീറ്റ് മസാലയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നന്നായി അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ആദ്യം കുറുകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അത് കഴുകിയെടുക്കാൻ വേണ്ടി, അതിൽ അത്യാവശ്യം തക്കാളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് അതിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 അല്ലി വേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് നന്നായി അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബീഫൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂർക്കൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വേവിക്കാൻ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചാറുകറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല റോസ്റ്റല്ല, ചാറുകറി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ്. 5 വിസിലടിക്കുന്നവരെ വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ കൂർക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 വിസിലടിച്ചതിന് ശേഷം ഇതാ പകുതി വേവായിട്ടുണ്ട് ബീഫ്. അതിലേക്ക് നമ്മളിനി അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കുകയാണ്. കൂർക്ക ഇട്ട് കൊടുത്തിട്ട് 1-5 വിസിലും കൂടി അടിക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തത്, പൊടിയല്ല ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം 5 വിസിലും കൂടി അടിക്കാം. ടോട്ടൽ 10 വിസിലാണ് കേട്ടോ ബീഫ് വെവാനായിട്ട് സമയമെടുത്തത്. ഓരോ കുക്കറിൻ്റെയും അതുപോലെ ബീഫിൻ്റെയൊക്കെ തരം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 വിസിലടിച്ചു, നന്നായിട്ട് 2 നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചട്ടി, മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കുക്കറിലുള്ള കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 1-5 മിനിറ്റോളം നല്ല സ്പീഡിൽ തന്നെ തീയിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി മണം വരും കേട്ടോ. അത് കിട്ടിയാൽ തന്നെ നമ്മൾ വയറ് നിറയും. അപ്പോൾ ഇത്രയാണ് നമ്മളെ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് 1 അല്ലി വേപ്പിൻ്റെ ഇലയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.